നമസ്കാരം. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ വൈകുന്നേരം നമ്മൾ സംവദിക്കാൻ പോകുന്ന ഒരു പ്രത്യേകമായ ഒരു കഥയാണ്. ഈ കഥാസരസാഗരത്തിൽ പറയുന്ന ഒരു വിശേഷപ്പെട്ട ഒരു കഥയുണ്ട്. കാര്യം നമ്മളൊപ്പം ആരാണ് ഉണ്ടാകുക? നമ്മൾ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് നമ്മളൊപ്പം ആരുണ്ടാവും? ഇതാണ് നമ്മുടെ ചിന്ത. ഈ ഒരിക്കലും രാജാവിന് നാല് ഭാര്യമാരുണ്ട്. അദ്ദേഹം എല്ലാവരുമായിട്ട് നല്ല സൗഭാഗ്യത്തോടു കൂടിയിട്ട് രാജാതിരാജനായിട്ട് ഇങ്ങനെ ഭൂമിയിൽ വിലസി. പ്രകാരം കഴിഞ്ഞ് അദ്ദേഹത്തിന് മാരകമായ ഒരു അസുഖം ബാധിച്ചിട്ട് മരിക്കാറായപ്പോൾ അദ്ദേഹത്തിനൊരു വിഷമായി. ഞാൻ മരിക്കുമ്പോൾ ഒരു നാല് പേരും എൻ്റെ ഒപ്പം ഉണ്ടാവില്ല, ആരും ഇല്ലാതെ ഏകനായിട്ട് വേണമല്ലോ മരിക്കാൻ. മരിച്ചാൽ എന്നോടൊപ്പം ആരെങ്കിലും മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നല്ലോ. ഈ ഒരു ദുഃഖം അദ്ദേഹത്തിനെ ബാധിച്ചിട്ട് അദ്ദേഹം നാലാമത്തെ ഭാര്യയെ അടുത്ത് വിളിച്ചു. നാലാമത്തെ ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇനി അധികകാലം ഇല്ല, ഉടനെ എന്നെ മരണം എന്നെ കൊണ്ടുപോകും, നിനക്ക് എൻ്റെ ഒപ്പം വന്നൂടെ? നാലാമത്തെ ഭാര്യ ഇല്ല എന്ന് പറയുകയും ദേഷ്യപ്പെട്ട് തിരിച്ചറിയുമാണ്. അദ്ദേഹത്തിനൊരു വല്ലാത്ത മനസ്സിനകത്തൊരു വല്ലാത്ത വിഷമായി. കാര്യം ഇത്രയും കാലം സ്നേഹത്തോടുകൂടി സംരക്ഷിച്ച നാലാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ മറ്റു മൂന്ന് ഭാര്യമാരെക്കാൾ കൂടുതലായിട്ട് സ്നേഹമായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരുന്ന നാലാമത്തെ ഭാര്യ ഇങ്ങനെയാണല്ലോ എന്തൊക്കെ പറഞ്ഞത്. എന്തായാലും മൂന്നാമത്തെ അവളെ വിളിക്കാം. മൂന്നാമത്തെ അവളെ വിളിച്ചു, നീ എൻ്റെ ഒപ്പം ഉണ്ടാവൂന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതെങ്ങനെയാ പറ്റുക? നീ നിങ്ങൾ മരിച്ചാൽ ആ നിമിഷം ഞാൻ വേറെ ആളെ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചിട്ട് ഞങ്ങളോടൊപ്പം പോയി ജീവിക്കും. ഒരു ചങ്ക് തകരുന്ന ആൻസർ ആകട്ടെ. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഈ രണ്ടാമത്തെ ഭാര്യ എന്നെ വിളിച്ചാലോ. രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു, നീ എൻ്റെ ഒപ്പം വരുമോ ഞാൻ മരിക്കുമ്പോൾ? ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങളോടൊപ്പം ശ്മശാനം വരെ ഞാൻ വരും, അടക്കം കഴിഞ്ഞാൽ ഞാൻ പോകും, അതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. തീരെ നോക്കിയില്ലല്ലോ അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് വിഷമിക്കുമ്പോൾ ഒന്നാമത്തെ ഭാര്യ അടുത്തു വന്നു, നിങ്ങളോടൊപ്പം ഞാൻ കൂടെ വരും, നിങ്ങൾ മരിച്ചാൽ നിങ്ങളൊപ്പം ഞാനും നിങ്ങളൊപ്പം ഉണ്ടാവും, നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസമായി. കാര്യം ഇത്രയും കാലം അവളെ ഒരു രീതിയിലും നമ്മൾ സ്നേഹിക്കില്ല, അവൾക്ക് വേണ്ടതൊന്നും അവളെക്കാളൊക്കെ ആ മറ്റു മൂന്ന് പേരോട് സ്നേഹം കൂടുതൽ കൊടുത്തു. ഈ ആദ്യത്തെ ഭാര്യയെ മാത്രം നമ്മൾ നിഷ്കരണം പുറത്തു നിർത്തി. എന്നിട്ട് അവള് മാത്രമേ ഇന്ന് എൻ്റെ കൂടെ ഈ മരണത്തിൽ എൻ്റെ പോകുള്ളൂ. അങ്ങനെ അദ്ദേഹം മരിച്ചു. അപ്പൊ ഈ ഇതിനകത്ത് ഒരു പ്രധാനമായ കഥാതന്തു എന്താണെന്ന് വെച്ചാൽ, ഈ നാലും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കാം. ഈ നാലാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തിനെ നമ്മൾ വളരെ പൊന്നുപോലെ സൂക്ഷിക്കുക. ഓരോ ദിവസവും എത്രയും സൗന്ദര്യമാക്കാമോ എത്രയും ഭംഗിയാക്കാമോ ആ രീതിയിൽ നമ്മൾ ശരീരത്തെ വ്യായാമങ്ങൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് ആരോഗ്യവാനാക്കി കൊണ്ടു നടക്കും. മരിക്കുന്ന ആ നിമിഷം ഈ ശരീരം നമ്മളെ വിട്ടുപോകും. അത് ശരീരമില്ലാത്ത അവസ്ഥ, ശരീരം നമ്മളെ വിട്ടുപോകുന്നൊരവസ്ഥയുണ്ടാവും. മൂന്നാമത്തെ ഭാര്യ നമ്മുടെ സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ധനം, സമ്പത്ത്, ഇത് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആളുടെ കയ്യില നമുക്കൊരിക്കലും നമ്മുടെ ഒപ്പം സമ്പത്തുണ്ടാവില്ല. അത് മരിച്ചു കഴിയുമ്പോഴേ വേറെ ആളുടെ കൊടുത്തു. മൂന്നാമത്തെ ഭാര്യ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെയാണെന്ന് കരുതുന്നു. അവര് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നവരെ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അവരും നമ്മളെ വിട്ടിട്ട് പോകും. ആ ഒന്നാമത്തെ ഭാര്യയാണ് നമ്മുടെ ആത്മാവ്, പ്രാണൻ. ആ പ്രാണൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. മരിച്ചാലും ഈ ആത്മാവിന് മാത്രമേ ഉള്ളൂ, മരണമില്ലാതെ നമ്മളായിട്ട് തന്നെ നിൽക്കണം. ആ ആത്മാവ്
എത്രയും ശൈതന്യവത്താക്കുന്നു, എത്രയും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് ഈ ആത്മാവിനെയാണ്. നിത്യേന നമ്മൾ പ്രാർത്ഥനകളില്ല, നാമജപമില്ല, ആത്മാവിന് വേണ്ട പുഷ്ടിക്ക് വേണ്ട കാര്യങ്ങളില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുക, ആത്മാവിന് ചൈതന്യം ഉണ്ടാക്കുക, ആത്മാവിന് ഇത് കൊടുക്കുക എന്നും നമ്മളോടൊപ്പം അനേക ജന്മങ്ങൾ ഉണ്ടെങ്കിൽ ആ ജന്മങ്ങളിലെല്ലാം നമ്മളോടൊപ്പം എന്നും നമ്മളോടുകൂടെ സഞ്ചരിക്കുന്ന ഏക കാര്യം ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആത്മീയമായ ചിന്തകൾ കൊണ്ട് നമ്മൾ പൂർണ്ണമായ നമ്മുടെ മനസ്സിലെ ആ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുകയും ചൈതന്യവത്താക്കുകയും അതിനുവേണ്ട സംരക്ഷണങ്ങൾ ചെയ്യുകയും ചെയ്യണം. അത് ചെയ്തുകൊണ്ടാൽ ഇപ്പം നമ്മുടെ ഈ പ്രാർത്ഥനകളുടെയൊക്കെ ആവശ്യകത, അല്ലെങ്കിൽ നാമജപത്തിൻ്റെയൊക്കെ ആവശ്യകത, ഈശ്വര പ്രാർത്ഥന അഹം ബ്രഹ്മാസ്മി എന്ന് നിശ്ചയിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ പുഷ്ടിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധിപ്പിക്കുന്ന ഒരു കഥ തന്നെയല്ലേ ഇത്. ഈ ഒരു കാലഘട്ടം നമുക്കതിന് പറ്റിയൊരു കാലഘട്ടം കൂടാ. എത്ര നാളെന്ന് നമുക്കറിയാൻ കഴിയില്ല. അറിയാം നമ്മുടെ കേരളത്തിൽ അത്ര വലിയ ഭീകരാവസ്ഥയില്ലെങ്കിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇത് വളരെയധികം ഈ കൊറോണയുടെയൊക്കെ ബാധ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. ഇത് സാമ്പത്തികമായിട്ട് നമ്മളെയൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ ഒത്തിരി ബാധ്യതകൾ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം നമ്മളെ രക്ഷിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകുക ഈശ്വര പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിയുന്നത്ര ഈശ്വര പ്രാർത്ഥനകൾ നടത്തി നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലം. അതിനാൽ എല്ലാവരും കഴിയുന്നത്ര ഈശ്വര സേവ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാന് ആ ഭഗവാൻ മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ കഥകൾ പറയുന്നതൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണൊക്കെ അമർത്തണം. കാര്യം ഇനി ഇങ്ങനെ ഈ കൊറോണ കാലത്തൊക്കെ ഇത് തന്നെയായിരിക്കും എൻ്റെ പ്രധാന ജോലി. കാര്യം ഇന്ന് ഇങ്ങനെ കഥകളൊക്കെ പറയുക, കാര്യം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നിത്യേന ഈ പറഞ്ഞ പോലെ അല്ലാതെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ വായിക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംവദിക്കുകയും അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരുമായിട്ടും എപ്പോഴും ഇങ്ങനെ ആ ഒരു മിങ്കിളായിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഞാൻ ഈ യൂട്യൂബിനെ ഇപ്പം കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുണ്ടായ കാരണം. എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.